സർക്കാർ ജോലി സ്വപ്നം കണ്ടാണ് പി എസ് സി പരീക്ഷയ്ക്ക് സഹോദരങ്ങൾ ആൾമാറാട്ടം നടത്തിയത്. ഇക്കഴിഞ്ഞ നാളിൽ തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷ നടക്കുന്നതിന് തൊട്ടുമുമ്പ് പരീക്ഷാ ഹാളിൽ നിന്നും യുവാവ് ഇറങ്ങിയോടിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതികൾ പിടിയിലായതിനു പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. പി എസ് സി അധികൃതർ വിരലടയാള പരിശോധന നടത്താൻ തുടങ്ങിയതോടെയാണ് പരീക്ഷാ ഹാളിൽ നിന്നും യുവാവ് ഇറങ്ങിയോടിയത്. ഈ സംഭവത്തിൽ ഇപ്പോൾ നേമം സ്വദേശികളായ അമൽജിത്തും അഖിൽജിത്തുമാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 വഞ്ചിയൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ഇവരെ ഈ മാസം 23 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം ആരുമറിയാതെ കോടതി വളപ്പിലെത്തിയ ഇവർ വാഹനത്തിലെത്തി കോടതി പിരിയുന്നതിന് തൊട്ടു മുമ്പാണ് കീഴടങ്ങിയത്. ഇതോടെ ആൾമാറാട്ടം നടന്നു എന്നുള്ളത് പോലീസ് ഉറപ്പിച്ചു. കേസിൽ പി എസ് സിയും വിജിലൻസും ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ തെളിവെടുപ്പുകൾക്കായി പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്നാണ് പൂജപ്പുര പോലീസ് പറയുന്നത്. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് മെയിൻ പരീക്ഷയിലാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരീക്ഷയ്ക്കിടയിലാണ് തട്ടിപ്പ് നടന്നത്. മുഖ്യപ്രതി അമൽജിത്തിന് വേണ്ടി സഹോദരൻ അഖിൽജിത്താണ് ആൾമാറാട്ടം നടത്തിയതെന്നാണ് വ്യക്തമായിരിക്കുന്നത്. കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടെ പി എസ് സി വിജിലൻസ് വിഭാഗം ബയോമെട്രിക് മെഷീനുമായി പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഒരു ഉദ്യോഗാർത്ഥി ഹാളിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. തുടർന്ന് നേമം സ്വദേശി അമൽജിത്തായിരുന്നു ഈ പരീക്ഷ എഴുതേണ്ടിയിരുന്ന ആളെന്ന് വ്യക്തമായി. മതിൽ ചാടിപ്പോയ ആളെ ഒരു ബൈക്കിൽ കാത്തുനിന്ന ആളാണ് കൊണ്ടുപോയത്. ഈ വാഹനവും അമൽജിത്തിന്റേതാണ് എന്നത് വ്യക്തമായിരുന്നു. അമൽജിത്തിന് വേണ്ടി മറ്റാരോ പരീക്ഷ എഴുതാൻ ശ്രമിച്ചെന്നായിരുന്നു പോലീസ് സംശയിച്ചത്. പരീക്ഷ എഴുതാൻ എത്തിയത് ആരാണ് എന്നതൊന്നും ആദ്യം തിരിച്ചറിഞ്ഞില്ല. ഇതിനു പിന്നാലെ അമൽജിത്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതോടെയാണ് സഹോദരങ്ങൾ നടത്തിയ ആൾമാറാട്ടമാണ് ഇതെന്ന് തെളിഞ്ഞത്. അമൽജിത്തും അഖിൽജിത്തും ചേർന്നാണ് പി എസ് സി പരീക്ഷയ്ക്കുള്ള പരിശീലനമൊക്കെ നടത്തിയിരുന്നത്. അഖിൽജിത്തിന് മുമ്പ് പോലീസ് ഫയർഫോഴ്സ് എഴുത്തു പരീക്ഷകൾ പാസായെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പിന്തള്ളപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ സഹോദരന് ജോലി കിട്ടാനായി അനുജനാണ് പരീക്ഷ എഴുതാൻ എത്തിയത്. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി രണ്ടുപേരെയും ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പൂജപ്പുര പോലീസ് പറയുന്നത്. അതേസമയം ഇതാദ്യമായിട്ടാണ് സംസ്ഥാനത്ത് പി എസ് സി പരീക്ഷകളിൽ ബയോമെട്രിക് സംവിധാനം നടപ്പാക്കുന്നത്. ആ പരീക്ഷയിൽ തന്നെയാണ് ഇത്തരമൊരു ആൾമാറാട്ട ശ്രമം ആദ്യം തന്നെ പിടികൂടുന്നതും. രാവിലെ 7:15 മുതൽ 9:15 വരെയാണ് പി എസ് സി പരീക്ഷ നടക്കുന്നത്. ഏകദേശം 52,879 പേരാണ് സംസ്ഥാന തലത്തിൽ തന്നെ നടക്കുന്ന ഈ പരീക്ഷ എഴുതിയതും. ഹാൾ ടിക്കറ്റിലെ ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തിയ ആളെയും പരീക്ഷാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ബയോമെട്രിക് പരിശോധനയും ഇവിടെ നടത്തും. ആധാർ ലിങ്ക് ചെയ്തവരുടെ ഡാറ്റയാണ് ബയോമെട്രിക് പരിശോധനയിലൂടെ വിലയിരുത്തുന്നത്. പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് പി എസ് സി വിജിലൻസ് വിഭാഗം ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരലടയാളം പരിശോധിക്കാൻ ആരംഭിച്ചു. പരിശോധിക്കാൻ ഇൻവലിജേറ്റർ അടുത്തെത്തിയപ്പോൾ തന്നെ യുവാവ് ഇറങ്ങി ഓടുകയായിരുന്നു. പി എസ് സി ജീവനക്കാർ പുറകെ ഓടിയെങ്കിലും പുറത്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ച ബൈക്കിൽ ഇയാൾ രക്ഷപ്പെട്ടു. അതേസമയം രാവിലെ 7:15 മുതൽ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സർവൻ പരീക്ഷയ്ക്കിടെയാണ് ഉദ്യോഗാർത്ഥി ഇത്തരത്തിൽ വൻ ആൾമാറാട്ടം നടത്തി പരീക്ഷാ ഹാളിൽ നിന്നും ഓടിപ്പോയത്. ബയോമെട്രിക് പരിശോധന യന്ത്രവുമായി ഉദ്യോഗസ്ഥൻ ക്ലാസുകളിലെത്തിയപ്പോൾ 6 നമ്പർ മുറിയിലിരുന്ന ഉദ്യോഗാർത്ഥി ഹാൾ ടിക്കറ്റുമായി പുറത്തേക്ക് ഓടി. പ്രാഥമിക പരീക്ഷയിൽ 55.44 മാർക്കിന് മുകളിൽ നേടിയവർക്കാണ് രണ്ടാംഘട്ട പരീക്ഷയ്ക്ക് ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നത്. ഇത്രയും മാർക്ക് വാങ്ങിയ അമൽജിത്ത് മെയിൻ പരീക്ഷയ്ക്ക് മറ്റൊരാളെ എത്തിച്ച് പരീക്ഷ എഴുതേണ്ട കാര്യം ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക പരീക്ഷയിലും ഇയാൾ ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടോ എന്നതാണ് ഇനി പി എസ് സി അധികൃതർ അന്വേഷിക്കുന്നതും. സ്കൂളിന്റെ മതിൽചാടി രക്ഷപ്പെട്ട യുവാവ് മറ്റൊരാൾക്കൊപ്പം ബൈക്കിൽ രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. ഈ ബൈക്കും അമൽജിത്തിന്റേതാണ് എന്നതായിരുന്നു പിന്നീട് പോലീസ് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.